بسم الله الرحمن الرحيم. الحمد لله، الحمد لله الواحد القهار، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم إني سهودر مالي. السلام عليكم ورحمة الله وبركاته. ഹദീസ് വിശദീകരണ ക്ലാസ്സാണ്. നമ്മളിതുവരെ കേട്ടതൊക്കെ ഹദീസുകൾ തന്നെയാണ്. ഇതിനുമുമ്പ് നമ്മൾ ഫിഖ് ക്ലാസ്സിൽ ധാരാളം ഹദീസുകൾ കേട്ടു. ഇനിയുള്ള ക്ലാസ്സിലും ഹദീസുകൾ നമ്മൾ കേൾക്കും, പ്രാർത്ഥന പഠിക്കുമ്പോഴും ചരിത്രം പറയുമ്പോഴൊക്കെ. അതൊന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു ഹദീസിൻ്റെ ആശയം നിർക്കുന്ന നേരെ പഠിക്കുക, അതിനുള്ള ഒരു ക്ലാസ് എന്ന നിലക്കാണ് നമ്മൾ ഇങ്ങനൊരു ക്ലാസ് ഉൾപ്പെടുത്തുക. ഞാനിവിടെ രണ്ട് മൂന്ന് ചെറിയ ഹദീസുകൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. വിഷയവുമായി, വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം ബന്ധമുള്ള, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ. പക്ഷേ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൻ യൂഹ, സ്വന്തം ഇഷ്ടപ്രകാരമൊന്നും പറയാത്ത, അള്ളാഹുവിൻ്റെ വഹ്യൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന നമ്മുടെ മാതൃകയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് നേരത്തെ അറിയുന്ന ചില ആശയങ്ങൾ തന്നെ ഒന്ന് കൃത്യമായി കേൾക്കുക, അറിയുക എന്നതാണ് ഉദ്ദേശം. അനബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ, സമിഅ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞതായി ഞാൻ കേട്ടു. എന്താണ്? ലൗ യഅലമുൽ കാഫിറു ബികുല്ലി ലദീ ഇൻദല്ലാഹി മിനർ റഹ്മതി ലം യയ്അസ മിനൽ ജന്ന വലൗ യഅലമുൽ മുഅ്മിനു ബികുല്ലി ലദീ ഇൻദല്ലാഹി മിനൽ അദാബി ലം യഅമൻ മിനൻ നാർ. സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും ഏറ്റവും വലിയ ഭയവും അത് പരലോകത്തുള്ള രക്ഷാശിക്ഷകളാണ്, സ്വർഗ നരകങ്ങളാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിക്കലാണ്. നമ്മളേറ്റവും അധികം ഭയപ്പെടുന്നത്, ഏറ്റവും അധികം അകലം പാലിക്കാൻ ആഗ്രഹിക്കുന്നത് നരകശിക്ഷയിൽ നിന്നാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലൗ യഅലമുൽ കാഫിറു ബികുല്ലി ലദീ ഇൻദല്ലാഹി മിനർ റഹ്മ, അല്ലാഹുവിൻ്റെ കാരുണ്യം, കാരുണ്യത്തിൽ നിന്ന് അല്ലാഹുവിൻ്റെ പക്കലുള്ളത് എത്രമാത്രമാണ് എന്ന് മുഴുവനായി ഒരു കാഫിർ, ഒരു സത്യനിഷേധി അറിയുകയായിരുന്നുവെങ്കിൽ, ലം യയ്അസ മിനൽ ജന്ന, സ്വർഗത്തിൻ്റെ കാര്യത്തിൽ അവനൊരിക്കലും നിരാശ തോന്നുമായിരുന്നില്ല. അത് അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലത സൂചിപ്പിക്കുന്ന ഒരു വചനമാണ്. അല്ലാഹു എത്രമാത്രം കരുണാമയനാണ്, എത്രമാത്രം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, എത്രമാത്രം പൊറുക്കുന്നവനാണ് എന്ന് യഥാവിധി അറിഞ്ഞാൽ ഒരു സത്യനിഷേധിക്ക് പോലും സ്വർഗത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടാവും. അതിനെക്കുറിച്ച് അവൻ നിരാശപ്പെട്ടു പോവുകയില്ല. അപ്പോൾ സത്യവിശ്വാസികളായ നമ്മൾ
നമ്മിൽ നിന്ന് പാപങ്ങൾ സംഭവിച്ചാൽ, തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ വിശ്വാസം അത് ഒരു അറിവ് മാത്രമായി ചൊല്ലിപ്പഠിച്ച ഒരു പഴയ ഓർമ്മ മാത്രമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ജീവിതത്തിൽ അതിൻ്റെ സ്വാധീനം ഉണ്ടാകേണ്ട രംഗങ്ങളിൽ വേണ്ടത്ര ആഴത്തിൽ നമ്മൾ സ്വാധീനിക്കാതിരിക്കുകയും ചെയ്ത കഴിഞ്ഞ നാളുകളെക്കുറിച്ച് ആലോചിച്ച് ഇനി ഞാൻ നന്നാവില്ല, ഇനി എനിക്കെന്തായാലും രക്ഷപ്പെടാൻ പറ്റില്ല, സ്വർഗമൊക്കെ അതിൻ്റെ ആളുകൾക്കുള്ളതാണ്, ഞാനിങ്ങനെ നശിച്ചു പോയി എന്ന് നിരാശപ്പെടേണ്ടതില്ല. ഒരു കാഫിറിന് പോലും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ അങ്ങനെ നിരാശപ്പെടാൻ വഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുമ്പോൾ, ഈമാൻ ഉൾക്കൊണ്ടവരെന്ന് പറയുന്ന അതിൻ്റെ യഥാർത്ഥ തലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന വേണ്ടത്ര അതിൽ ശ്രദ്ധ മുമ്പുണ്ടായിട്ടില്ലാത്ത ആളുകൾ എന്ന നിലക്ക് പോലും നമുക്ക് ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ, ഇനി മുതൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അർഹനാകുന്ന വിധം പെരുമാറിയാൽ സ്വർഗം ലഭിക്കുമെന്ന പ്രതീക്ഷയ്ക്ക് വഴിയുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മറുവശം കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു തന്നു. വലം യഅലമുൽ മുഅ്മിനു ബികുല്ലി അല്ലദീ ഇൻദല്ലാഹി മിനൽ അദാബി, അള്ളാഹുവിൻ്റെ പക്കലുള്ള ശിക്ഷയെക്കുറിച്ച് മുഴുവനായി ഒരു സത്യവിശ്വാസി മനസ്സിലാക്കുകയാണെങ്കിൽ, അറിയുകയായിരുന്നുവെങ്കിൽ, ലം യഅമൻ മിനന്നാർ, നരകത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും അവൻ നിർഭയനാകുമായിരുന്നില്ല, നിർഭയനാവുകയില്ല. അപ്പോൾ നമ്മളേതായാലും മുഅ്മിനീങ്ങളാണ്, നമ്മൾ മുസ്ലിമായി ജനിച്ചവരാണ്, ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിച്ചവരാണ്, ഇമാകാരി ഇസ്ലാംകാരിയൊക്കെ എപ്പോഴും ചൊല്ലിപ്പറയാൻ അറിയുന്നവരാണ്, ഏറെക്കുറെ ഒക്കെ അഞ്ചു നേരം നിസ്കരിക്കാറുണ്ട്, ജുമാക്ക് പോകാറുണ്ട്, റംസാൻ വരുമ്പോൾ നോമ്പ് നോക്കാറുണ്ട്, വല്ലപ്പോഴും ഖുർആൻ ഓതാറുണ്ട്. നമുക്കൊക്കെ സ്വർഗം കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി ആർക്കാ? നമ്മളൊക്കെ നരകത്ത് പോവുകയാണെങ്കിൽ പിന്നെ സ്വർഗത്തിലാരാ എന്ന ഒരു ലാഘവ ബുദ്ധി നമുക്കുണ്ടാവാൻ പാടില്ല. മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിഭാഗം ആളുകളും അങ്ങനെ ഒരു ലാഘവ ബുദ്ധിയോടുകൂടിയാണ് പരലോകത്ത് പലപ്പോഴും കാണുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ എത്ര കഠിനമാണ്, എത്ര പ്രയാസകരമാണ്, അള്ളാഹു പരലോകത്ത് ഓരോ തരം ആളുകൾക്ക് വേണ്ടി, ഓരോ തരം കുറ്റങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ള ശിക്ഷകൾ എത്ര ഭയാനകമാണ് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ, ഒരു യഥാർത്ഥ മുഅ്മിനു പോലും സ്വർഗ നരകത്തെക്കുറിച്ച് പേടിക്കാതിരിക്കുകയില്ല. പടച്ചവനെ ഞാനതിൽ ഉൾപ്പെട്ടു പോകുമോ, ആ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടി വരുമോ എന്ന ഒരു ഭയം അവനെ പിടികൂട. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട്, സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും നരകത്തെക്കുറിച്ചുള്ള ഭയവും, രണ്ടിൽ നിന്നും നമ്മൾ മാറി നിൽക്കാൻ പാടില്ല, ഒഴിവായി പോകാൻ പാടില്ല. അതാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന വിഷയം. ഇപ്പോൾ ചില സൂഫി കഥകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഒരു കയ്യിൽ വെള്ളവും ഒരു കയ്യിൽ തീയുമായി പുറപ്പെട്ട ഒരു സൂഫി വനിതയെക്കുറിച്ച് എന്താ അവർ ചെയ്യാൻ പോകുന്നത്? കയ്യിലുള്ള വെള്ളം നരകം കെടുത്താനുള്ളതാണ്, മറുകയ്യിലുള്ള തീ സ്വർഗം കരിച്ചു കളയാനുള്ളതാണ്. എന്നിട്ട് അവർ പ്രഖ്യാപിക്കുന്നത്, സ്വർഗത്തിന് സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് സ്വർഗത്തിലെ സുഖത്തിന് വേണ്ടി അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ അർത്ഥമില്ല, നരകത്തിലെ ശിക്ഷ ഭയന്നിട്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നതിലും അർത്ഥമില്ല. നമ്മളെ നാട്ടിലെ ചില വലിയ ജനങ്ങളെ സ്വാധീനിക്കുന്ന വലിയ വലിയ പേരുകേട്ട ചില പ്രഭാഷകരൊക്കെ ഇത്തരം കഥകൾ അവരുടെ പ്രസംഗങ്ങളിൽ ഉദ്ധരിക്കാറുണ്ട്. എന്നിട്ട് പറയാറുള്ളത്, അള്ളാഹുവിനോട് ഇഷ്ക് മാത്രം, അള്ളാഹുവിനോട് പ്രേമം, അതിൻ്റെ അപ്പുറം വേറെ താല്പര്യങ്ങളൊന്നും പാടില്ല. പഠിച്ചവനെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി പഠിച്ചവനെ ആരാധിക്കണ്ട, അള്ളാഹുവിനെ എന്തെങ്കിലും ശിക്ഷ പേടിച്ചിട്ട് അള്ളാഹുവിനെ ആരാധിക്കണ്ട, മറിച്ച് അള്ളാഹുവോടുള്ള നിസ്വാർത്ഥമായ പ്രേമം അത് മാത്രം മതി, അതേ അള്ളാഹു സ്വീകരിക്കുള്ളൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കാണാൻ പറ്റും. പക്ഷെ അള്ളാഹു പറഞ്ഞത് നേരെ മറിച്ചാണ്, സ്വർഗത്തെ ആഗ്രഹിക്കാനും നരകത്തെ ഭയപ്പെടാനും അള്ളാഹു നമ്മളോട് പറഞ്ഞു. സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പ്രതീക്ഷയോടും അതോടൊപ്പം ഭയത്തോടും കൂടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നവരാണ്. പിന്നെ അല്ല അവർ രാത്രി കാലങ്ങളിൽ അവിടെ പറയണത് ഖൗഫം വതമഅൻ യദഊന റബ്ബഹും ഖൗഫം വതമഅൻ, അവർ തങ്ങളുടെ രക്ഷിതാവിനോട് ആഗ്രഹത്തോടും ഭയത്തോടും കൂടി പ്രാർത്ഥിക്കുന്നവരാണ്. അതാണ് സത്യവിശ്വാസികളുടെ സ്വഭാവമായിട്ട് പറഞ്ഞത്. അപ്പോൾ അത് രണ്ടും നമുക്ക് വേണം.
നരകത്തെക്കുറിച്ചുള്ള ഭയം വേണം, സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും വേണം. പക്ഷേ ആ സ്വർഗ നരകങ്ങൾ അത് നേടിയെടുക്കൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങളിലൊരാളും തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അതിന് പകരമായി നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുകയില്ല. അപ്പോൾ അവർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയുടെ കാര്യമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല ഇല്ല അയ്യ താമദനി അള്ളാഹു ബിറഹ്മത്തിഹി, അള്ളാഹു എൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ. അപ്പോൾ അള്ളാഹുടെ കാരുണ്യമാണ്, നമ്മുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലമല്ല, പകരമല്ല സ്വർഗം എന്ന മഹത്തായ അനുഗ്രഹം. മറിച്ച് അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത്, നുസുലമിൻ ഗഫൂരി റഹീം, നിങ്ങളുടെ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവരും അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നവരുമായ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു സൽക്കാരമാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഔദാര്യമാണ് സ്വർഗം. സ്വർഗം കിട്ടാൻ മാത്രം, അത് പ്രതിഫലമായി കിട്ടാൻ മാത്രം അധ്വാനിക്കുക എന്നത് സത്യവിശ്വാസികൾ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ കാര്യമല്ല. മറിച്ച് അള്ളാഹു ഒരു ഔദാര്യം എന്ന നിലക്ക് പ്രതിഫലം, നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം അത് 10, 70, 700 ഒക്കെ ഇരട്ടികളായി അള്ളാഹു നൽകുകയും അതിന് പുറമെ അള്ളാഹു അവൻ്റെ ഔദാര്യം നമുക്ക് വാരിക്കോരി തരികയും ചെയ്യുന്നതാണ് പരലോകത്ത് സത്യവിശ്വാസികൾക്ക് പ്രതിഫലം കിട്ടുന്നതിൻ്റെ സ്വഭാവമായി അള്ളാഹു പഠിപ്പിച്ചത്. അങ്ങനെയാണ് സ്വർഗം കിട്ടുക. അപ്പം അതിന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിന് അർഹരായി തീരുക എന്നതാണ്, അതിനുള്ള യോഗ്യത നിലനിർത്തുക എന്നതാണ് സ്വർഗം നേടാനുള്ള വഴി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി. എന്നാൽ അതിൽ നമുക്ക് വലിയ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് അള്ളാഹു നമുക്ക് മുന്നറിയിപ്പ് തന്നു. നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഹുജിബത്തിന്നാറു ബിശഹവാത്ത്, നരകം അത് ഷഹവത്തുകളെ കൊണ്ട് ആസ്വാദ്യകരമായ ജീവിതത്തിലെ അനുഭൂതികൾ, അനുഭൂതിദായകമായ കാര്യങ്ങളെക്കൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ബഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, സ്വർഗമാകട്ടെ അത് പ്രയാസകരമായ കാര്യങ്ങളെക്കൊണ്ടും വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വർഗം എല്ലാ സുഖങ്ങളുടെയും കേന്ദ്രമാണ് എന്ന് നമുക്കറിയാം. പക്ഷെ സ്വർഗത്തിലേക്കുള്ള വഴി അത് പ്രയാസകരമാണ്. ആ സ്വർഗത്തെ അള്ളാഹു വലയം ചെയ്തിട്ടുള്ളത് പ്രയാസകരമായ കാര്യങ്ങൾ കൊണ്ടാണ്, എളുപ്പമുള്ള കാര്യങ്ങൾ കൊണ്ടല്ല. അതുപോലെ തന്നെ നരകം എല്ലാവിധത്തിലുള്ള കഠോരമായ, കഠിനമായ യാതനകളുടെയും ശിക്ഷകളുടെയും കേന്ദ്രമാണെന്ന് നമുക്കറിയാം. എന്നാൽ ആ നരകത്തിലേക്കുള്ള വഴി വളരെ എളുപ്പമാണ്. അതിന് അള്ളാഹു സുഖങ്ങൾ കൊണ്ട് വലയം ചെയ്തിരിക്കുന്നു. ഒരാൾക്ക് സ്വർഗത്ത് പോകാൻ, ഒരാൾക്ക് നരകത്തിൽ പോകാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടാനൊന്നുമില്ല. അവൻ്റെ ദേഹം, അവൻ്റെ ശാരീരികമായ താല്പര്യങ്ങൾ, അവൻ്റെ വികാരങ്ങൾ, അവനോട് എന്താണോ ആവശ്യപ്പെടുന്നത് അതൊക്കെ അനുസരിച്ചങ്ങ് ജീവിച്ചാൽ അവൻ നേരെ നരകത്തിലെത്തും. നരകത്തിൻ്റെ വഴി അതാണ്, ഷഹവാത്തിൻ്റെ വഴിയാണ്, ദേഹേച്ഛയുടെ വഴിയാണ്, സുഖാനുഭൂതികളുടെ വഴിയാണ്. അപ്പം എന്തെന്തൊക്കെ സുഖങ്ങൾക്കാണോ മനസ്സിൽ താല്പര്യം തോന്നുന്നത്, ശരീരം എന്തിനൊക്കെ വേണ്ടിയാണോ ദാഹിക്കുന്നത്, സാഹചര്യങ്ങൾ എന്തൊക്കെയാണോ നമ്മുടെ മുമ്പിൽ നിരത്തി വെക്കുന്നത്, അതിൻ്റെയൊക്കെ പിന്നാലെ പോയാൽ നരകത്തിൽ എളുപ്പം എത്തിച്ചേരാം. എന്നാൽ സ്വർഗത്തിലെത്തുക എന്നത് നേരെ മറിച്ചാണ്, പ്രയാസകരമാണ്. നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, സുഖങ്ങൾ പലതും ഒഴിവാക്കേണ്ടി വരും, എളുപ്പ വഴികളിൽ നിന്ന് മാറി നടക്കേണ്ടി വരും, നമുക്ക് ലാഭകരമായ പലതും വേണ്ടെന്ന് വെക്കേണ്ടി വരും. കാരണം അവിടെയൊക്കെ അള്ളാഹു വെച്ച ചില നിയന്ത്രണങ്ങളുണ്ട്. അദ്ദുനിയ സിജുനുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ, ദുനിയാവ് കാഫിറിൻ്റെ സ്വർഗവും മുസ്ലിമിൻ്റെ ജയിലുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാഫിറിന് വേറെ സ്വർഗമില്ല. കാഫിറിൻ്റെ സുഖാനുഭൂതികളെല്ലാം ഈ ദുനിയാവ് കൊണ്ട് അവസാനിക്കുന്നതാണ്. ഇവിടം സ്വർഗമാക്കാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ അവൻ അള്ളാഹു കണക്കാക്കിയത് എന്താണോ അതൊക്കെ അവന് അനുഭവിക്കാൻ സാധിക്കും. പക്ഷെ അതിനപ്പുറം, പിന്നെ മരണത്തിനപ്പുറം അവന് സ്വർഗം പോയിട്ട് എന്തെങ്കിലും ഒരു സുഖം ബാക്കി ഉണ്ടാവുകയില്ല. മറിച്ച് സത്യവിശ്വാസികളെ സംബന്ധിച്ച് ഇതൊരു ജയിലാണ്. ജയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ജയിലിൽ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, കുറേ നിയമങ്ങളുണ്ടാകും, കുറേ പരിധികളുണ്ടാകും, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല, സമയ നിയന്ത്രണങ്ങളുണ്ടാകും. അപ്പോൾ ഒരു മുസ്ലിം ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവന് കുറേ അതിരുകൾ പാലിക്കാനുണ്ട്. അതിനപ്പുറം പോകാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇന്നത് ചെയ്യാൻ പാടില്ല,
ഇന്നത് തിന്നാൻ പാടില്ല, ഇന്നത് അനുഭവിക്കാൻ പാടില്ല, ഇന്നത് പറയാൻ പാടില്ല, കുറേ നിയന്ത്രണങ്ങളുണ്ട്. ഈ നിയന്ത്രണങ്ങൾ പാലിക്കുമ്പോൾ അവന് നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കും. ദുനിയാവിൽ നമ്മൾ എത്ര കാലമാണ് ആസ്വദിക്കാൻ സാധിക്കുക, എത്ര കാലമാണ് നമുക്ക് സുഖിക്കാൻ സാധിക്കുക, എത്രയാണ് നമുക്ക് സുഖിക്കാൻ സാധിക്കുക, അതിനൊക്കെ ഒരു കണക്കുണ്ട്. അപ്പോൾ വളരെ നശ്വരമായ നൈമിഷികമായ ഈ ജീവിതത്തിലെ കുറച്ച് കാലത്തേക്കുള്ള സുഖത്തിനു വേണ്ടി, ഈ ജീവിതം തന്നെ ഒരു സ്വർഗമാക്കി മാറ്റാൻ വേണ്ടി മരണത്തിനപ്പുറമുള്ള വിശാലമായ ജീവിതം, അവിടെ നമുക്ക് അല്ലാഹു കരുതി വച്ചിട്ടുള്ള സ്വർഗീയമായ അനുഭവങ്ങൾ, സുഖങ്ങൾ, ആസ്വാദനങ്ങൾ, അത് നഷ്ടപ്പെടുത്തുക എന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. മറിച്ച് നിയന്ത്രണങ്ങൾ പാലിച്ച് ആ നിയന്ത്രണങ്ങളിൽ നിന്നുകൊണ്ട് ഈ ദുനിയാവിൽ നമുക്ക് അനുവദിക്കപ്പെട്ട സൗകര്യങ്ങൾ അനുഭവിച്ച് ബാക്കി നാളെ പരലോകത്തിനു വേണ്ടി സമ്പാദിക്കാൻ, അവിടുത്തെ സുഖങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രത പുലർത്താൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും യഥാർത്ഥത്തിലുള്ള വിജയം. അതുകൊണ്ട് നമ്മുടെ സ്വർഗ നരകങ്ങൾ നമ്മുടെ തീരുമാനമാണ്, നമ്മുടെ തെരഞ്ഞെടുപ്പാണ്. അത് നമ്മുടെ കയ്യിൽ അല്ലാഹു ഒരർത്ഥത്തിൽ ഏൽപ്പിച്ചിട്ടുള്ള സംഗതിയാണ്. അത് വളരെ സമീപമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജന്നത്തു അഖറബു ഇലാ അഹദികും മിൻ ശിറാഖി നഅലിഹി. ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ ഒരാൾക്ക് അവൻ്റെ സ്വർഗം അവൻ്റെ ചെരുപ്പിൻ്റെ വാറിനേക്കാളും അവന് വളരെ അടുത്തതാണ്. വന്നാറു മിസ്ലദാലിക, നരകവും അതുപ്രകാരം തന്നെ. അപ്പോൾ നമ്മൾ മരണത്തിന് കീഴൊതുങ്ങുന്നതോടുകൂടി, മരണപ്പെഴാം ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ അടുത്താണ്, എപ്പോഴാണ് നമുക്കറിയില്ല, എപ്പോഴും അത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാം. ആ മരണത്തോടുകൂടി നമുക്ക് സ്വർഗത്തിൻ്റെ അനുഭവങ്ങൾ, ഇപ്പം നമുക്കറിയാലോ 99 ആളുകളെ കൊന്നു, എന്നിട്ട് അയാൾക്ക് തോന്നി എൻ്റെ ജീവിതം മോശമായിപ്പോയി, എൻ്റെ പ്രവർത്തനങ്ങൾ പാഴായിപ്പോയി, എനിക്ക് നന്നാകണം. അയാൾ തൗബയുടെ വഴി അന്വേഷിച്ചു, നിനക്ക് നന്നാകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരാളെ കൂടി കൊന്നു, 100 കൊന്നിട്ട് അയാൾ തൗബ ചെയ്തു. അയാൾ ഒരു നന്മയും ചെയ്തിട്ടില്ല, ഒരു നന്മയും ചെയ്യാൻ അയാൾക്ക് അവസരം ഉണ്ടായിട്ടില്ല. പക്ഷേ അയാൾ തൗബ ചെയ്തത് കൊണ്ട്, അയാൾ നന്നാകണമെന്ന് ഉദ്ദേശിച്ചത് കൊണ്ട്, നന്മയുടെ വഴി തേടി അയാൾ പുറപ്പെട്ടത് കൊണ്ട് വഴിക്ക് വെച്ച് മരണപ്പെട്ടു പോകുന്ന ആ മനുഷ്യൻ സ്വർഗാവകാശിയായി മാറി. ഒരാൾ മുസ്ലിമായി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. യുദ്ധം നടക്കുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഈ യുദ്ധത്തിൽ പടവെട്ടി മരണപ്പെട്ടു പോവുകയാണെങ്കിൽ എനിക്ക് എന്ത് ലഭിക്കും? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് സ്വർഗം ലഭിക്കും. അപ്പോൾ കയ്യിലുള്ള കാരക്ക തിന്ന് തീരാൻ എടുക്കുന്ന സമയം തനിക്ക് നഷ്ടമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അത് വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം ശത്രുക്കൾക്കിടയിലേക്ക് ആയുധവും എടുത്ത് ചാടിയിറങ്ങി യുദ്ധം ചെയ്തു. ചില ആളുകളെ വധിച്ചു, അയാൾ വധിക്കപ്പെട്ടു. അതിനിടക്ക് ഒരു സുജൂദ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടില്ല, ഒരു നമസ്കാരത്തിൻ്റെ സമയം അതിനിടക്ക് വന്നിട്ടില്ല. അപ്പോൾ ഒരു സുജൂദ് പോലും ചെയ്യാതെ അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത്? സ്വർഗത്തിലേക്കാണ്. അപ്പോൾ നമ്മുടെ സ്വർഗം നമ്മുടെ ചെരുപ്പിൻ്റെ വാറിനേക്കാളും നമുക്ക് സമീപമാണ്. നരകവും അങ്ങനെ തന്നെ. പ്രകാലം നന്നായി ജീവിച്ച ഒരാൾ ഒരു ദുർബല നിമിഷത്തിൽ, അല്ലെങ്കിൽ ഒരു അവിശബ്ദ നിമിഷത്തിൽ അയാൾക്ക് തോന്നുകയാണ് ഇതുവരെ വിശ്വസിച്ചൊക്കെ തെറ്റാണ്. അങ്ങനെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കുറേ കാലം നന്നായിട്ട് ജീവിച്ചിട്ട് ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ പുതിയ വിശ്വാസങ്ങൾ, പുതിയ വ്യാഖ്യാനങ്ങൾ, പുതിയ ചിന്തകൾ. അങ്ങനെ ഒരാൾ പറഞ്ഞത്, ഞാൻ 10-40 തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എൻ്റെ ആയുസ്സൊക്കെ നഷ്ടപ്പെട്ടു പോയിന്ന്. അയാൾ പിന്നെ ഇസ്ലാമിൻ്റെ ശത്രുവായിട്ട് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടു, പുതിയ ഇസ്ലാമിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകി മരിച്ചു പോയ നമ്മളെ ചേകനൂർ മൗലവി. അയാളൊരു കാലത്ത് വലിയ ആബിദായിരുന്നു, വലിയ പണ്ഡിതനുമായിരുന്നു, വലിയ ആബിദുമായിരുന്നു. അയാൾ സ്വയം പറഞ്ഞതാ, ഞാൻ തഹജ്ജുദ് നിസ്കരിച്ച എൻ്റെ ആയുസ്സൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പം അങ്ങനെ ഒരവസ്ഥ വരും മനുഷ്യന്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ പരിണിതിയാണ് നമ്മുടെ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കുക. നമ്മൾ അവസാനം എന്ത് നിലപാടിലാണ്, എന്ത് വിശ്വാസത്തിലാണ്, എന്ത് തരം പ്രവർത്തനങ്ങളിലാണ്, എപ്പോഴാണ് മരണം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്, അപ്പോഴത്തെ നമ്മുടെ അവസ്ഥകൾക്കനുസരിച്ചാണ് നമ്മുടെ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കപ്പെടുക. അതുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ സത്യവിശ്വാസികളായിക്കൊണ്ടല്ലാതെ, മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ, അള്ളാഹുവിന് കീഴൊതുങ്ങിയവനായിക്കൊണ്ടല്ലാതെ മരണപ്പെട്ടു പോകരുത് എന്ന് നമ്മളോട് പറഞ്ഞാൽ, പറഞ്ഞതിൻ്റെ താല്പര്യം എപ്പോൾ മരണം വന്നാലും, എപ്പോൾ നാം മരണത്തിന് കീഴൊതുങ്ങേണ്ടി വന്നാലും, നമ്മൾ മരിക്കുന്നത് മുസ്ലിങ്ങളായിക്കൊണ്ടാണ്
എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മുടെ വിശ്വാസം നന്നാവണം, നമ്മുടെ നിയ്യത്ത് നന്നാവണം, നമ്മുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനിൽ ഷറാക്കിയതുപോലെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഇത്തിബ ഉണ്ടാകണം, റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ മാതൃക അനുസരിച്ചാവണം. അതുപോലെ തന്നെ നമുക്ക് ഉദ്ദേശശുദ്ധി ഉണ്ടാകണം. ആളുകളെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ഭൗതിക ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടോ ആകരുത്. പരസ്യമായി മാന്യന്മാരായി ജീവിക്കുകയും രഹസ്യമായി മറ്റൊരു വ്യക്തിത്വം സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. അത്തരം ആളുകളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകി. തിഹാമാ പർവ്വതത്തോളം നന്മകൾ പ്രവർത്തിച്ച ആളുകൾ, നമസ്കാരവും സക്കാത്തും നോമ്പും മറ്റനേകം നന്മകളുമായി പരലോകത്ത് ഹാജരാകുന്ന ആളുകൾ. തിഹാമാ മല എന്ന് പറഞ്ഞാൽ മദീന അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ വലിയൊരു പർവ്വതമാണ്. അത്ര വലിയ വിശാലമായ അളവിൽ നന്മ പ്രവർത്തിച്ച ആളുകൾ, അതുമായവർ അള്ളാഹുവിൻ്റെ മുന്നിൽ മഹ്ഷറയിൽ ഖിയാമത്ത് നാളിൽ ഹാജരാക്കപ്പെടും. എന്നിട്ട് അള്ളാഹു ആ പ്രവർത്തനങ്ങൾ മുഴുവൻ ധൂളികളാക്കി ചെതറി പാറ്റിക്കളയും. എന്താണ് കാരണം? അവർ രഹസ്യങ്ങളിൽ അള്ളാഹുവിൻ്റെ അതിരുകൾ ലംഘിക്കുന്നവരായിരുന്നു. പരസ്യമായി അള്ളാഹുവിനെ അനുസരിക്കുന്ന അവരും അള്ളാഹുവിൻ്റെ നിയമവും ഒറ്റപ്പെടുന്ന സന്ദർഭങ്ങളിൽ ആ നിയമങ്ങളെ അതിലംഘിക്കുന്ന രഹസ്യമായ ഹറാമുകൾ പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു അവർ. അവരെല്ലാ നന്മകളും അവർ രഹസ്യമായി ചെയ്യുന്ന തിന്മകൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു. വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. പരസ്യമായി നമ്മുടെ മുഖങ്ങളൊക്കെ മാന്യമാണ്, നമ്മുടെ ഇടപാടുകൾ മാന്യമാണ്, നമ്മുടെ ബന്ധങ്ങൾ നല്ലതാണ്, നമ്മുടെ മേൽവിലാസങ്ങൾ വളരെ പവിത്രമാണ്, നമ്മൾ സമൂഹത്തിൽ ദീനിൻ്റെ ആളുകളാണ്, നമ്മുടെ നമ്മെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവനെ കണ്ടു പഠിക്കണം, അവനുമായി കൂട്ടുകൂടണം എന്ന് പറയാൻ ആളുകളുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറം നമ്മൾ റബ്ബ് മാത്രമാകുന്ന, മൂന്നാമതൊരാൾ നമ്മളെ നിരീക്ഷിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള സന്ദർഭങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിൽ, നമ്മൾ നമ്മുടെ ഫ്ലാറ്റിൽ ഒറ്റക്കാകുമ്പോൾ, നമ്മൾ നമ്മുടെ യാത്രകളിൽ നമുക്ക് പരിചയമുള്ള ആരും കൂടെയില്ല എന്നുറപ്പുണ്ടാകുന്ന സമയങ്ങളിൽ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ഹറാമിൻ്റെ ഒരുപാട് വഴികളുമായി, ചിത്രങ്ങളുമായി, രൂപങ്ങളുമായി, ആസ്വാദനങ്ങളുമായി, വാഗ്ദാനങ്ങളുമായി പിശാച് പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ രഹസ്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ സാധിക്കണം. വമൻ ഹഷിയ റഹ്മാനു ബിൽ ഗൈബ്, അള്ളാഹുവിനെ രഹസ്യത്തിൽ സൂക്ഷിക്കുന്ന ആളുകൾ, ആ വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ പുറത്തുള്ള മേൽവിലാസമൊക്കെ വെറുമൊരു കപട നാടകമാണ് എന്നാണ് അതിനർത്ഥം. അപ്പോൾ അത് നമ്മെ രക്ഷപ്പെടുത്തുകയില്ല. അതുകൊണ്ട് ആ നിലക്ക് പരസ്യത്തിലും രഹസ്യത്തിലും ഒരുപോലെ അള്ളാഹുവെ സൂക്ഷിക്കുക എന്നത്, പരസ്യത്തിലേറെ രഹസ്യത്തിൽ നന്മകൾ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക എന്നത്. അങ്ങനെയാണ് സഹാബാക്കളൊക്കെ അവരുടെ ഇബാദത്തുകൾ, അവരുടെ ഐച്ഛികമായ ഇബാദത്തുകൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പുകൾ, അതുപോലെ ദാനധർമ്മങ്ങൾ ഒക്കെ പരമാവധി രഹസ്യമാക്കാനാണ് പലപ്പോഴും ശ്രമിച്ചിരുന്നതായി കാണാൻ സാധിക്കുക. അപ്പോൾ പരസ്യത്തിലും അധികം നന്മകൾ രഹസ്യത്തിലുണ്ടാണ് നമുക്ക്. ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ നമ്മളെ സ്വയം വളർത്താൻ ശ്രമിക്കണം. നന്മകൾ രഹസ്യത്തിൽ നമ്മൾ നന്മകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും രഹസ്യത്തിൽ തിന്മകൾ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നമുക്കില്ലാതാകും, അത് കുറയും. അവിടെ നമുക്ക് മനസ്സിന് ഈമാനിൻ്റെ പ്രകാശം കിട്ടും, അവിടെ നമ്മെ തടയുന്ന ഒരു പ്രേരണ നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. മറിച്ച് പരസ്യമായി മാത്രം ഫർള് മാത്രം നമസ്കരിക്കുന്ന, റമദാൻ മാസത്തിൽ മാത്രം നോമ്പ് നോൽക്കുന്ന, പള്ളിയിൽ വെച്ച് മാത്രം ഖുർആൻ ഓതുന്ന, ആരെങ്കിലും കാണുക മാത്രം സംഭാവന ചെയ്യുന്ന ഒരു സ്വഭാവമാണ് നമുക്കെങ്കിൽ രഹസ്യത്തിൽ നമുക്ക് ആ നന്മ ചെയ്യാനുള്ള സമയത്തൊക്കെ വേറെ തരം പ്രേരണകൾ നമ്മൾ പിടികൂടാനുള്ള സാധ്യതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒഴിഞ്ഞിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ പിശാച് പിടികൂടുക. ഒഴിഞ്ഞിരിക്കുമ്പോൾ കൂട്ടുകാരൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ നന്മയുടെ സദസ്സുകളും അതുപോലുള്ള പ്രവർത്തനത്തിൻ്റെ മേഖലകളൊക്കെ ഉണ്ടായിട്ട് നിന്നൊക്കെ മാറി നമ്മൾ ഒറ്റപ്പെടുമ്പോൾ, അപ്പോൾ പിശാചിന് നമ്മളെ പിടികൂടാൻ എളുപ്പമാണ്. അത്തരം സന്ദർഭങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ അള്ളാഹുവാണ്, ഏറ്റവും നല്ല നമ്മുടെ കൂട്ടുകാരൻ അള്ളാഹുവാണ്. അപ്പോൾ ആ കൂട്ടുകെട്ടിൻ്റെ സ്വഭാവം സഹാബാക്കൾ പറയാറുണ്ടായിരുന്നു, നിങ്ങൾക്ക് അള്ളാഹുവുമായി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമസ്കരിക്കുക. അള്ളാഹുവോട് സംസാരിക്കാൻ
അള്ളാഹുവിൻ്റെ സംസാരം നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. അപ്പം അങ്ങനെ നമ്മുടെ രഹസ്യത്തിലെ കൂട്ടുകെട്ട് അള്ളാഹുവുമായി സ്ഥാപിച്ചാൽ, അള്ളാഹുവുമായി നമസ്കാരത്തിലൂടെ മുനാജാത്ത് നടത്താൻ, അള്ളാഹുവുമായി ഖുർആൻ പാരായണത്തിലൂടെ അള്ളാഹുവിൻ്റെ സംസാരം ശ്രവിക്കാൻ, അതിലൊക്കെ ആനന്ദം കണ്ടെത്താൻ നമുക്ക് സാധിക്കുമ്പോൾ സ്വാഭാവികമായും രഹസ്യമായി തിന്മകൾ ചെയ്യാനുള്ള നമ്മുടെ അവസരങ്ങൾ കുറയും. അത്തരം താല്പര്യങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മുടെ മനസ്സുകളെ കാത്തുരക്ഷിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ നമുക്ക് നമ്മെ സ്വയം രക്ഷിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു സമീപനം, അള്ളാഹുവിൻ്റെ ശിക്ഷകളിൽ ഭയവും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ പ്രതീക്ഷയുമുള്ള, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹു സൂക്ഷിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാനുള്ള പ്രാർത്ഥനയോടെ, പരിശ്രമങ്ങളോടെ, അതിനുവേണ്ട അറിവ് സമ്പാദിക്കുന്നതിലുള്ള താല്പര്യത്തോടെ മുന്നോട്ട് പോകുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. അള്ളാഹുവിനെ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവ് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അത് പ്രയോജനപ്രദമായ അറിവാവുക. അപ്പോൾ പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും അത് ജീവിതത്തിൽ പാലിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, ശ്രമിക്കുക. അള്ളാഹു നമുക്കാകട്ടെ, നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തുമാക്കി തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാ ഘട്ടങ്ങളിലും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, മർദ്ദിതരായ മുസ്ലിങ്ങൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും കരുത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ശത്രുക്കൾ അള്ളാഹു തളർത്തുകയും അവരുടെ കുതന്ത്രങ്ങൾ അള്ളാഹു പരാജയപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു എന്നിൻ്റെ ദീൻ ശരിയായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി പാലിക്കുന്നവരിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് നീ മാഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. അവരിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് നീ ദീർഘായുസ്സും അതിനനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു നിൻ്റെ ദീനിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം സഹായിക്കുന്ന, നീ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു സമൂഹമായി മുസ്ലിം ആദർശ സഹോദരം ഉയർത്തിപ്പിടിക്കുന്നവരായി മുന്നോട്ട് പോകാൻ ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. വാഹൃദാവാൻ അലഹമുല്ലാ റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.